ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം. നാളത്തെ കഥയിൽ വരൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, കത്ത് തന്നത് സമ്മതമാണെന്നതിന്റെ സൈൻ ആണെന്നാണ് മുത്തശ്ശി പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, അതറിയാൻ ഒരു വഴിയുണ്ട്, നീ ഒന്ന് ഫോൺ വിളിച്ച് നോക്കാനെന്ന് പറയുന്നു. ശേഷം വരുൺ ആണെങ്കിൽ പ്രിയങ്കയെ ഫോൺ ചെയ്യുകയാണ്. പ്രിയങ്കയെ ഫോൺ ചെയ്യുമ്പോൾ എടുക്കുന്നത് രാധികയാണ്. രാധിക ഹലോ എന്ന് പറയുന്നു. വരുൺ അപ്പോൾ പ്രിയങ്ക എന്ന് വിളിക്കുന്നു. രാധികയ്ക്ക് അപ്പോൾ മനസ്സിലാകുന്നുണ്ട് വരുൺ പ്രിയങ്കയെ വിളിക്കുന്നതാണെന്ന്. മൊബൈൽ ഉടനെ തന്നെ പ്രിയങ്കയ്ക്ക് കൊടുക്കുന്നു. പെട്ടെന്ന് വരുൺ പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് തന്റെ ശബ്ദത്തിന് എന്തു പറ്റിയെന്ന്. പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട്, എന്റെ ശബ്ദത്തിന് ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ. അവർ രണ്ടുപേരും ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ രാധിക സങ്കടത്തോടെ മാറി നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് എല്ലാവരും കണിമംഗലത്ത് ആഹാരം കഴിക്കാനിരിക്കുന്നു. ആ സമയത്ത് ചേട്ടൻ വരുണോട് ചോദിക്കുന്നുണ്ട്, നിന്നെ ആരാണ് ഫോൺ വിളിച്ചത്, കുറെ നേരമായല്ലോ എന്നൊക്കെ പറയുന്നു. വരുൺ അപ്പോൾ പറയുന്നുണ്ട്, ചേട്ടനോട് ഞാൻ അത് പിന്നെ പറയാമെന്ന്. കണിമംഗലത്തിലേക്ക് ദേവനാരായണൻ തിരുമേനിയും കൂട്ടിയിട്ട് ബ്രോക്കർ വരുന്നുണ്ട്. വരുണിന്റെ അച്ഛൻ സ്വീകരിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക് യു.